പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ എന്ന നിലയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിലും പഠന പ്രവർത്തനങ്ങൾ സ്കൂളിൽ വെച്ചല്ല നടക്കുന്നത്. ഓൺലൈനായി വീടുകളിൽ വെച്ച് കുട്ടികൾ ക്ലാസ് കേൾക്കുകയും പഠിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാര്യക്ഷമമായി നടക്കണമെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ ക്ലാസ് നടക്കുന്ന സമയത്ത് അത് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. അധ്യാപകർ രക്ഷിതാവിനെയും കുട്ടിയെയും ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. അധ്യാപകർ നൽകുന്ന പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾ അതത് സമയത്ത് ചെയ്യുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 8:30 മുതൽ 10:30 വരെയാണ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ക്ലാസ് വിക്ടേഴ്സ് ചാനലിൽ നടക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഇല്ല. 8:30 മുതൽ 10:30 വരെ കുട്ടി ക്ലാസ് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് ഓരോ മാതാവും പിതാവും ഉറപ്പുവരുത്തണം. പഠന സമയമാണ് അത്, അധ്യാപനം നിർവഹിക്കപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് കുട്ടി അത് തീർച്ചയായിട്ടും കാണുകയും കേൾക്കുകയും വേണം. ഇത് ആണ് രക്ഷിതാക്കളോട് എനിക്ക് ആദ്യമായിട്ട് ഉണർത്താനുള്ള ഒരു കാര്യം. 8:30 മുതൽ 10:30 വരെ നിങ്ങളുടെ കുട്ടി വാട്സപ്പ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ ടെലിവിഷൻ ഉപയോഗിച്ചുകൊണ്ടോ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടോ ക്ലാസ്സുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ നമ്മുടെ തീരുമാനമനുസരിച്ച് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഈ ക്ലാസ്സിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകും. സപ്ലിമെൻ്ററി ആയിട്ടുള്ള, അതിനെ പൂരകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവർ കുട്ടികളെ പഠിപ്പിക്കും. അത് 11 മണി മുതൽ 1 മണി വരെയുള്ള സമയത്തിന് ഇടയിലാണ് നടക്കുക. 11 മണി മുതൽ 1 മണി വരെയുള്ള സമയം, ആ സമയത്ത് കുട്ടികളെ നിർവഹിക്കണം. ചുരുക്കത്തിൽ രാവിലെ 8:30 മുതൽ 1 മണി വരെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെയുള്ള ഒരു പഠന സമയമാണ് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും കുട്ടികളെ അതിന് അനുസരിച്ച് ശ്രദ്ധിക്കുകയും വേണമെന്നതാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത്. എന്തെങ്കിലും കാരണവശാൽ ഇതിന് സാധിക്കാതെ പോയ കുട്ടിക്ക് മാത്രമാണ് വൈകുന്നേരം പിന്നീട് 2-ാമത്തെ സംപ്രേഷണമുണ്ട്. ആ സമയത്ത് വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരം ഉപയോഗിക്കാവൂ. അതുപോലെ യൂട്യൂബൊക്കെ ഉപയോഗിക്കാവൂ. ആദ്യത്തെ അവസരത്തിൽ തന്നെ അത് കാണുകയും കേൾക്കുകയുമാണ് വേണ്ടത്. എങ്കിലേ 11 മണി മുതൽ 1 മണി വരെ നമ്മുടെ അധ്യാപകർ നടത്തുന്ന തുടർ ക്ലാസ്സുകൾ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. രക്ഷിതാക്കൾ ഇത് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ PTA മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോഴാണ് മുഖാമുഖം ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത്. കുട്ടികളുടെ കാര്യം നിങ്ങൾക്ക് ഇങ്ങോട്ടും പറയാൻ കഴിയും. PTA മീറ്റിംഗ് ഇപ്പോൾ പെട്ടെന്ന് ഓഫ്ലൈനിൽ നമ്മൾ സ്കൂളിലേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തി നടത്താൻ പറ്റുന്ന സന്ദർഭമല്ല ഇത്. ക്ലാസ് PTAകൾ നമ്മൾ ഓൺലൈനിൽ നടത്താൻ ഒരു ടൈം കണ്ടിട്ടുണ്ട്. അതനുസരിച്ച് 2-ാം തീയതി മുതൽ, ജൂലൈ 2-ാം തീയതി മുതൽ അഥവാ മറ്റന്നാൾ ബുധനാഴ്ച മുതൽ ക്ലാസ് PTAകൾ നടക്കും. 2-ാം തീയതി 7:30 വൈകുന്നേരം 7:30 മണിക്ക് രക്ഷിതാക്കളുടെ ഒരു സൗകര്യം കൂടി പരിഗണിച്ച് വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് നമ്മൾ ക്ലാസ് PTA നടത്തുക. S2A വിദ്യാർത്ഥികളുടെ ക്ലാസ് PTA 2-ാം തീയതിയാണ് ബുധനാഴ്ച വൈകുന്നേരം 7:30 മണിക്ക്. S2B 3-ാം തീയതി, S2C 4-ാം തീയതി, C2A 6-ാം തീയതി, C2B 7, H2 8 എല്ലാം വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ്. ഇത് മുൻകൂട്ടി പറയുന്നത് എല്ലാ രക്ഷിതാക്കളും മറ്റെല്ലാ പരിപാടികളും ഒഴിവാക്കി ഈ സമയത്ത് ഈ ഓൺലൈൻ ക്ലാസ് PTA മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആരും മിസ്സാവരുത്.
മാതാവും പിതാവും കൂടി ഇരുന്ന് കാണാലോ വീട്ടിൽ വെച്ചാവുമ്പോൾ. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് പി ടി എ സമയത്ത് നൽകുന്നതാണ്, പറയുന്നതാണ്. നിങ്ങൾ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെടണം. കുട്ടികളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ടീച്ചേഴ്സിനെ അറിയിക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അപ്പോൾ അറിയിച്ചു കൊണ്ടിരിക്കണമെന്ന് കൂടി ഉണർത്തുന്നു. നാട്ടിൽ ഒരു വലിയ മഹാമാരി പിടിപെട്ട സന്ദർഭത്തിൽ നമ്മൾ, നമ്മുടെ സർക്കാരും നമ്മുടെ സമൂഹവും, നമ്മളെല്ലാവരും ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ പരമാവധി ചെയ്യുകയാണ്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് അത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു.